ഖത്തറിൽ ഒരിടവേളയ്ക്ക് ശേഷം കോവിഡ് കേസുകളിൽ വർദ്ധനവ് രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. ഖത്തറിലെ കോവിഡ് വർദ്ധനവ് കാരണവും മറ്റു പ്രധാനപ്പെട്ട വാർത്തകളും ഈ ആഴ്ചയിലെ ദോഹ റൗണ്ടപ്പിലൂടെ പരിശോധിക്കാം. എല്ലാവർക്കും സ്വാഗതം. ഈദ് അവധി കഴിഞ്ഞതിന് പിന്നാലെയാണ് ഖത്തറിൽ കോവിഡ് കേസുകളിൽ വർദ്ധനവ് രേഖപ്പെടുത്തി തുടങ്ങിയത്. ജൂൺ അവസാനത്തോടെ 100 താഴെയായിരുന്നു കേസുകൾ. എന്നാൽ കഴിഞ്ഞ ദിവസം 225 പേർക്കാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്തത്. ഇന്നാവട്ടെ 158 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. പെരുന്നാളിന് മുമ്പും ശേഷവുമായി ജനങ്ങൾ കൂട്ടമായി പുറത്തിറങ്ങുകയും ഷോപ്പിംഗ് മാളുകൾ, പാർക്കുകൾ, ബീച്ചുകൾ എന്നിവിടങ്ങളിൽ ആൾക്കൂട്ട സജീവമാവുകയും ചെയ്തിരുന്നു. അതിന്റെ കൂടി ഫലമായിരിക്കാം പെരുന്നാൾ അവധി കഴിഞ്ഞ് പുതിയ കേസുകളുടെ എണ്ണം 200 കടന്നത്. അതേസമയം കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ കോവിഡിനെതിരായി സ്വീകരിച്ചിട്ടുള്ള മുൻകരുതൽ നടപടികൾ തുടരാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. പുതിയ യാത്രാ നയത്തിന്റെ ഭാഗമായി ഖത്തർ വിവിധ വിസകൾ അനുവദിച്ചിട്ടുണ്ട്. ഓരോ വിസക്കും ഓരോ മാനദണ്ഡങ്ങളാണ് അധികൃതർ നിശ്ചയിച്ചിട്ടുള്ളത്. ഫാമിലി സന്ദർശക വിസ ലഭിക്കാൻ ആരോഗ്യ ഇൻഷുറൻസ് കൂടി നിർബന്ധമാണ് എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നോക്കാം ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. കുടുംബം ഖത്തറിൽ താമസിക്കുന്ന അത്രയും കാലത്തേക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് ആണ് വേണ്ടത്. തൊഴിൽ കരാറിൽ 5000 പ്രതിമാസ ശമ്പളവും ഫാമിലി അക്കോമഡേഷനും ഉള്ളവർക്കാണ് ഫാമിലി വിസിറ്റ് വിസകൾ അനുവദിക്കുന്നത്. ഇതിന് തൊഴിൽ കരാറും വീടിന്റെ റെന്റൽ അഗ്രിമെന്റും അറ്റസ്റ്റ് ചെയ്തിരിക്കണം. കൺഫേം ചെയ്ത റിട്ടേൺ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വിസിറ്റ് വിസയിൽ വരാനാകൂ. ഖത്തർ ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച വാക്സിൻ എടുത്ത് 14 പൂർത്തിയായിരിക്കണം. ഖത്തറിൽ റെസിഡൻസ് വിസയുള്ളവർക്കും സന്ദർശകർക്കും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കാനുള്ള പദ്ധതി കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഖത്തർ മന്ത്രിസഭ പ്രഖ്യാപിച്ചിരുന്നു. രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അടുത്ത വർഷം മുതൽ ഇത് നടപ്പാക്കി തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഖത്തറിൽ എത്തുന്ന യാത്രക്കാർക്ക് യാത്രാ ആവശ്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഖത്തർ ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ ഓഫീസ് പുതിയ ഓൺലൈൻ ഗൈഡ് പുറത്തിറക്കിയിട്ടുണ്ട്. ഓരോ രാജ്യത്തെയും കോവിഡിന്റെ സാഹചര്യം അനുസരിച്ച് യാത്രാ നയത്തിൽ അടിക്കടി മാറ്റങ്ങൾ വരുത്തുന്നതുകൊണ്ട് ഏറ്റവും പുതിയ യാത്രാ നയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഈ ഗൈഡ് പുറത്തിറക്കിയത്. വാക്സിനേഷൻ, നിങ്ങൾ വരുന്ന രാജ്യം, നിങ്ങൾ പ്രായപൂർത്തിയായവരോടൊപ്പമാണോ യാത്ര ചെയ്യുന്നത്, കൊണ്ടുപോകേണ്ട രേഖകളും പാലിക്കേണ്ട നടപടിക്രമങ്ങളും തുടങ്ങിയ കാര്യങ്ങൾ ഗൈഡിലുണ്ടാകും. ഇത് പൂരിപ്പിച്ചു നൽകിയാൽ വരുന്ന രാജ്യവുമായി ബന്ധപ്പെട്ട് ഖത്തർ നടപ്പാക്കിയ യാത്രാ നയത്തിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കും. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ GCOയുടെ വെബ്സൈറ്റിൽ സന്ദർശിക്കുക. ഈ സൈറ്റിൽ ഗൈഡ് ലഭ്യമാണ്. പുതിയ യാത്രാ നയം പ്രാബല്യത്തിൽ വന്നതോടെ ഗൾഫ് രാജ്യത്തെ ഒരു യാത്രാ ഹബായി മാറിയിരിക്കുകയാണ് ഖത്തർ ഇപ്പോൾ. വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകേണ്ടവർ ഓൺ അറൈവൽ സന്ദർശക വിസകളുടെ ആനുകൂല്യം ഉപയോഗപ്പെടുത്തി ഖത്തറിൽ വലിയ തോതിൽ എത്തുന്നുണ്ട് ഇപ്പോൾ. ഈ സാഹചര്യത്തെ മുതലെടുക്കുകയാണ് വിമാന കമ്പനികളും. ഖത്തറിലേക്കുള്ള യാത്രാമാർഗങ്ങൾ എളുപ്പമായതോടെ വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അടുത്തതായി പരിശോധിക്കാം. കോവിഡ് റെഡ് ലിസ്റ്റ് രാജ്യമായ ഇന്ത്യയിൽ നിന്നും നേരിട്ട് യാത്രാ വിലക്കുള്ള സൗദി അറേബ്യ, UAE, ഒമാൻ എന്നിവിടങ്ങളിലേക്കുള്ള മലയാളി യാത്രക്കാർ വലിയ തോതിൽ ഖത്തറിലെത്തിയതോടെയാണ് വിമാന ടിക്കറ്റ് നിരക്ക് അതിവേഗം ഉയർന്നു തുടങ്ങിയത്. നിലവിൽ ഖത്തർ ഇന്ത്യ വ്യോമയാന മന്ത്രാലയത്തിന്റെ എയർ ബബിൾ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഖത്തർ എയർവേസ്, എയർ ഇന്ത്യ, ഇൻഡിഗോ എയർലൈൻസുകളാണ് ഇന്ത്യയിൽ നിന്നും ദോഹയിലേക്ക് സർവീസ് നടത്തുന്നത്. വരും ദിവസങ്ങളിൽ കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് ദോഹയിലേക്ക് ടിക്കറ്റ് ബുക്കിംഗ് പോലും ലഭ്യമല്ല എന്നാണ് ട്രാവൽ മേഖലയുള്ളവർ പറയുന്നത്. കേരളത്തിൽ നിന്ന് ദോഹയിലേക്കുള്ള സർവീസുകൾക്ക് 3.5 ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ 12,000 ടിക്കറ്റ് നിരക്ക് ഇപ്പോൾ 40,000 ഉയർന്നു. ആവശ്യം കൂടുമ്പോൾ ടിക്കറ്റ് നിരക്ക് കൂട്ടുന്ന രീതിയാണ് എയർലൈൻ കമ്പനികൾ സ്വീകരിക്കുന്നത്. നേരത്തെ സീസണുകളിലാണ് യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നത്. യാത്രക്കാരുടെ ബാഹുല്യം മനസ്സിലാക്കി 1 മുതൽ എയർ ഇന്ത്യ അധിക സർവീസുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊച്ചി, ഹൈദരാബാദ്, മുംബൈ എന്നീ നഗരങ്ങളിൽ നിന്നായി ആഴ്ചയിൽ 2 സർവീസുകളാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. ഈ വിമാനങ്ങളുടെ ടിക്കറ്റ് ബുക്കിംഗും കഴിഞ്ഞ ദിവസം ആരംഭിച്ചിട്ടുണ്ട്. ദോഹയിൽ നിന്നും കൊച്ചിയിലേക്ക് ചൊവ്വ വ്യാഴം ദിവസങ്ങളിലും കൊച്ചിയിൽ നിന്ന് ദോഹയിലേക്ക് ബുധൻ വെള്ളി ദിവസങ്ങളിലുമാണ് യാത്രയുള്ളത്. ഓഗസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് ദോഹ സർവീസിനൊരുങ്ങി സ്പൈസ് ജെറ്റും രംഗത്തുണ്ട്. കൊച്ചി, കോഴിക്കോട് വിമാനത്താവളങ്ങളിൽ നിന്ന് ആഴ്ചയിൽ 2 നിലയിലാകും സർവീസ് നടത്തുക. ഇതിനു പുറമെ ന്യൂഡൽഹിയിൽ നിന്നും സർവീസ് ഉണ്ടാകും. അക്ബർ ട്രാവൽസിന് കീഴിലുള്ള ബെൻസി ഹോൾഡേഴ്സിനാണ് സർവീസ് ഓപ്പറേഷൻ ചുമതല. ടിക്കറ്റ് ബുക്കിംഗ് വേഗാതെ ആരംഭിക്കും. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഖത്തർ ഇപ്പോൾ. മറ്റൊന്നുമല്ല, വാക്സിനേഷനാണത്. രാജ്യത്തെ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 20,00,000 പിന്നിട്ടിരിക്കുകയാണ്. നോക്കാം കൂടുതൽ വിവരങ്ങൾ. ഒരു ഡോസ് വാക്സിനെങ്കിലും സ്വീകരിച്ചവരുടെ എണ്ണം കൂടി പരിഗണിച്ചാണ് ഈ നേട്ടം. രാജ്യത്ത് ആകെ കുത്തിവെച്ച ഡോസുകളുടെ എണ്ണം 37,52,281. രാജ്യത്തെ ജനസംഖ്യയുടെ 81% പേരും ഒരു ഡോസ് വാക്സിനെങ്കിലും എടുത്തിട്ടുണ്ട്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അതുല്യമായ നേട്ടമാണിത്. 60 വയസ്സ് പിന്നിട്ട ജനവിഭാഗങ്ങളിൽ
98.6% പേരും ഒരു ഡോസ് വാക്സിനെങ്കിലും സ്വന്തമാക്കി കഴിഞ്ഞു. ഇവരിൽ 93.5% പേരും രണ്ട് ഡോസും സ്വീകരിച്ച് വാക്സിനേഷൻ പൂർത്തിയാക്കുകയും ചെയ്തു. ഇതോടെ ദോഹ റൗണ്ടപ്പ് അവസാനിച്ചിരിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം.